ഈ പുള്ളിക്കാരെ കൊണ്ടുവന്നിട്ട് എന്ന് പറയുമ്പോൾ പട്ടിയൊക്കെ വിളിച്ച് നിർത്തുന്നവരെ നിർത്തുക, ഡാൻസുകൾ അടിപിടി. പുലി അപ്പം തന്നെ വീഡിയോ ക്ലിപ്പ് ഇട്ടു, എൻ്റെ രണ്ടാം ഞാൻ രണ്ടാമതിൽ കൂടും മാരിഡ് ലൈഫ് പരാജയപ്പെട്ടു പറഞ്ഞിട്ടു. അപ്പം തന്നെ പുള്ളി ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ സിഗരറ്റ് പറഞ്ഞു, സിഗരറ്റ് പറഞ്ഞ് പുള്ളിക്ക് അയച്ചു തരും, പുള്ളി എഡിറ്റ് ചെയ്ത് തരാം. പുള്ളി ഇട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇടാൻ താല്പര്യമില്ല, കാരണം പുള്ളി എന്നുള്ള ബന്ധുവോടെ ബന്ധപ്പെടുത്തേണ്ട ഞാനൊരു വാർണിംഗ് ഇട്ടില്ല. എന്തെങ്കിലും പുള്ളിയോ പറയാം ഇങ്ങനെ നമ്മൾ വാർണിംഗ് ചെയ്യാൻ പാടും, അതൊന്നുമല്ല പുള്ളി നിർബന്ധിക്കാൻ. ആൽവിൻ എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട്, അയാളെ ഇയാൾക്കറിയാം. ആൽവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇയാൾ പറയുന്നുണ്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ, അത് ചെയ്യാൻ പറ, ഇത് ചെയ്യാൻ പറ, ഇയാൾ ആത്മഹത്യ ചെയ്യാൻ പോവാ, അങ്ങനത്തെ കുറെ കഥകളൊക്കെ വരുന്നുണ്ട്. അപ്പോ ആൽവിൻ എന്റെ അടുത്ത് വന്നിട്ട് ഇതേപോലെ പറയും, കോംപ്രമൈസ് ചെയ്യണം, കോംപ്രമൈസ് ചെയ്യണം, ഭാരം വലിയ ആളാ, മറ്റേ മറിച്ചാണെന്ന് പറയും. അപ്പൊ ഞാൻ ഇയാൾക്ക് ഒത്തിരി മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഞാൻ പലർക്കും മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതുപോലെ ഓരോരുത്തരും ഒന്ന് ചോദിക്കുമല്ലോ നമ്മോട്, എന്തായി, എവിടായി, എങ്ങനെ. അപ്പൊ അതിനൊക്കെ എനിക്ക് തോന്നിയ പോലെ ഞാൻ മെസ്സേജ് അയക്കുന്നത്, കാരണം എന്റെ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് എങ്ങനെയുള്ള മെസ്സേജ് അയക്കും. അപ്പൊ അത് വന്നപ്പോ ഈ കോംപ്രമൈസ് എന്ന് പറഞ്ഞ സാധനം വേണം വേണം എന്ന് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ പറ്റി ഒരു കാര്യം അങ്ങ് പറഞ്ഞു. കോംപ്രമൈസ് ആണെങ്കിൽ ആ വെറുതെ അങ്ങ് പറയുക, ഇങ്ങനെയാ ചെയ്യണ്ടേ, ചെയ്യുവാണെങ്കിൽ ഇതുപോലെ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കോമ്പൻസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് കോർട്ടിലും ഉണ്ട്. പക്ഷെ അതിനകത്ത് തെറ്റുണ്ടായിരുന്നു, ഈ ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന പോലത്തെ രീതിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് സിവിൽ കേസിലേ പറ്റത്തുള്ളൂ, അത് ക്രിമിനൽ കേസിൽ പറ്റത്തില്ല, അത് ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. ആൽവിൻ പിന്നീട് പറഞ്ഞു ഇവർക്ക് 10 ലക്ഷം രൂപ കിട്ടിയെന്നുള്ള പറഞ്ഞ പറഞ്ഞ തള്ളറക്കി. സിഗരറ്റ് പറഞ്ഞു, അപ്പൊ സിഗരറ്റ് പറഞ്ഞു പുള്ളിക്ക് അയച്ചു തരും, പുള്ളി എഡിറ്റ് ചെയ്ത് തരാം. ഇത് ഇട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇടാൻ താല്പര്യമില്ല, കാരണം പുള്ളി എന്നുള്ള ബന്ധുവോടെ ബന്ധപ്പെടേണ്ട ഞാനൊരു വാർണിംഗ് ഇട്ടില്ല, എന്തെങ്കിലും പുള്ളിയോ പറയാം ഇങ്ങനെ സംഭവം ഇങ്ങനെ ചെയ്യാൻ പാടും, അതൊന്നുമല്ല പുള്ളി നിർബന്ധിക്കാൻ ഇടണം. അണ്ട് ഒപ്പം ബാലക്ക് പണി കേൾക്കുക, ഇതാ പുള്ളി തന്നെ. അത് എന്താന്ന് വെച്ചാല് ഈ ഇയാളപ്പഴത്തേക്കിനൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് എന്താണെന്ന് അറിയത്തില്ല, എന്തുമായിട്ട് ബന്ധപ്പെട്ട കേസ് എന്നറിയാതെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് അവധി വന്നു, പിന്നെ എനിക്കൊരു ഞാൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു ബാങ്കോക്ക് ട്രിപ്പ് കുളവാക്കാതിരിക്കാൻ എനിക്ക് അപ്പം കയറി ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ഇതിന് പുറകെ പുറകെ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പോലീസുകാരെ നമ്മൾ വിളിച്ചിട്ട് പറയാം നാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് എനിക്ക് അവരോട് പറയാൻ പറ്റത്തില്ല നാളെ ഞാൻ ടിക്കറ്റ് എടുത്ത് പോകാൻ പോവാ എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, വിണ്ടാണ് കൊണ്ടിരുന്നിട്ട് പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പതുക്കെ ഇത് തുടങ്ങി, അത്രേ ഉള്ളൂ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് ആറാട്ടെണ്ണം തോക്കില്ല എന്നുള്ള രീതിയിൽ മാറ്റി പറയുകയാണല്ലോ ചെയ്തത്. മാത്രല്ലോ അന്നൊന്നും ഈ കേസൊന്നും ആയിട്ടില്ല, ഇത് നമുക്ക് 15 നമ്മളിപ്പോ കമ്മീഷൻ ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 15 ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പൊ ആ 15 ദിവസം ഞാൻ ഇവിടെ കിടന്ന് വല്ല അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ മറ്റേ എനിക്കെതിരെ കൊടുത്തേക്കുന്ന കേസിനൊക്കെ ഞാൻ പിന്നെയും പുറകെ നടക്കേണ്ടി വരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരാം, നമുക്ക് സമയമുണ്ടല്ലോ. അത് കഴിഞ്ഞ് 2 ദിവസം 3 ദിവസം അല്ലേ 4 ദിവസം മുമ്പല്ലേ വരുന്നത് അല്ലേ. വന്നപ്പോ പുള്ളിക്ക് ഒരു വിരോധം, പുള്ളി എന്നെ വീട്ടിൽ കയറ്റുക ചെയ്ത, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് പുള്ളിയെ നമുക്ക് മനസ്സിലാകത്തില്ലേ പുള്ളി എന്തെങ്കിലും സംസാരിക്കുന്നതെന്ന് മനസ്സിലാവും. ഇപ്പൊ ബാലയെ പറ്റി നമുക്കറിയരുതോ ഇയാൾ എത്ര ടൈപ്പാന്ന്, എന്ന് പറഞ്ഞാൽ ആറാട്ടണ്ണൻ എന്തോന്നു എനിക്കറിയാം, ഇയാൾ ഇങ്ങനെയൊക്കെ ദേഷ്യം തോന്നിയാ പറയുന്ന ആളാ. അന്ന് പറഞ്ഞിരുന്നു ആറാട്ടണ്ണൻ പേടിച്ചിട്ടാണ് പറയുന്നത്, ഇപ്പൊ അദ്ദേഹം അത് ശരിയാണെന്ന് പറഞ്ഞിപ്പോ. അതേപോലെ ഇനിയും ആറാട്ടണ്ണൻ നല്ലപോലെ പേടിപ്പിച്ച ചില പാർട്ടി മാറ്റി പറയും. ഇത് കാണുമ്പോ അറിയരുതോ, എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്, അന്ന് എല്ലാരും ഇത് പറയുന്നുണ്ട്, പക്ഷെ ആരും ഇതുപോലെ വീഡിയോ ഇടുന്നില്ല. ഈ പുള്ളിക്കാരെ കൊണ്ടുവന്നിട്ട് എലിസബത്ത് കം ഹിയർ എന്ന് പറയുമ്പോ പട്ടിയൊക്കെ വിളിച്ച് നിർത്തുന്നവരെ നിർത്തുക, ഡാൻസ് കളി, ഇത് ചെയ് അത് പിടി എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഒരാളുടെ റെസ്പോൺസും ബോഡി ലാംഗ്വേജും കാണുമ്പോൾ മനസ്സിലാവും, പിന്നെ ഫേസിൽ നല്ല മോശം എക്സ്പ്രഷനും. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞത് ഇയാളോട്, ഇതത്ര ശരിയായിട്ട് കാണുമ്പോൾ ഒരു രസമില്ല എന്നൊക്കെ ബാലയോട് വളരെ സോഫ്റ്റ് ആയിട്ട് അർക്കാസം ഒന്നും ഇല്ല അതിനകത്ത്, ഇത് വളരെ സോഫ്റ്റ് ആയിട്ട്, കാരണം ഇയാൾക്ക് വയ്യായിരിക്കുന്ന ഒരാളെ കണ്ട് ഞാൻ എന്റെ ആ തനതായ ശൈലിയിലല്ല ഇയാളോട് സംസാരിക്കുന്നത്, നോർമലായിട്ട് ഇതൊക്കെ പറയുന്ന ഒരു വീഡിയോ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇവൻ പറയാ, ഇവന്റെ അമ്മയെ പറ്റി ഞാൻ മോശം പറഞ്ഞു, നിങ്ങളുടെ അമ്മയെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ അവനെ അടിക്കത്തില്ലേ, ഞാൻ അവനെ അടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാല എന്നെ കൊണ്ട് മാപ്പ് അറിയിപ്പിച്ച വീഡിയോ ചെയ്താൽ ഒരു സക്കാസ്റ്റിൽ പറഞ്ഞു, ഒരു മാപ്പ് അറിയിപ്പിക്കണം. അത് പുള്ളിക്ക് അതാണ് പുള്ളി പുള്ളിക്ക് ദേഷ്യം വന്നു. പിന്നെ എന്താ ചാരിറ്റി വർക്ക് തീറ്റ അതിനകത്ത് വേർഡിൽ ഉപയോഗിച്ചു, അത് പുള്ളിക്ക് ഭയങ്കര ഇതായി തോന്നി. എനിക്കറിയില്ല ഇപ്പൊ എവിടെയാണ്, അന്ന് ഞാൻ ചിലപ്പോ ഇല്ല അവിടെ പോയിരിക്കാം. പുള്ളി അപ്പം തന്നെ വീഡിയോ ക്ലിപ്പ് ഇട്ടു, എൻ്റെ രണ്ടാം ഞാൻ രണ്ടാമതിൽ കൂടും മാരിഡ് ലൈഫ് പരാജയപ്പെട്ടു പറഞ്ഞിട്ടു, അത് അപ്പം തന്നെ പുള്ളി ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ ചിലപ്പോൾ പുള്ളി വളരെ ഹാപ്പിയാണ്, ഇപ്പം പറഞ്ഞു സാറ് വളരെ പോസിറ്റീവ് ആയല്ലോ. പുള്ളി പറയുന്നത് ഞാൻ ഇതെന്തോ പ്ലാൻ ചെയ്തതൊക്കെയാണ് പുള്ളി പറയുന്നത്, എന്തൊക്കെയോ പുള്ളി അന്നും പറയട്ടെ എൻ്റെ സ്പൈ വർക്കൽ ചെയ്തു കൊണ്ടാണ്, അതാണ് ഞാൻ പുള്ളിയെ പോയി കാണാൻ പോയത്. അജുവിന്റെ പേരിൽ ഇപ്പം ബാല കേസ് കൊടുത്തിട്ടുണ്ട്, എന്ത് പറഞ്ഞ കേസ് കൊടുത്തേക്കണം എടോ, അതൊരു ഗൂഢാലോചന.
അതുപോലെ തന്നെ പുള്ളിക്ക് പണനഷ്ടം ഉണ്ടായി, ഞാൻ വീഡിയോ ഇട്ടതിന്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞോണ്ട് ആറാട്ടനും പ്രതിയാ. ഞാനും ആറാട്ടനുണ്ടാകും വായിച്ചിട്ടില്ല, ഞാനാ വായിച്ചതാ. ഞാൻ അതിന്റെ തുടക്കം വന്ന് നോക്കാൻ പോയില്ല. ഇത് ഇനി എനിക്കെതിരെയുള്ള കേസാണല്ലോ, ഞാൻ പിന്നെ അതിന്റെ അഡ്രസ് ഒക്കെ വായിക്കുന്നുണ്ടോ? ഇല്ലയോ, അത് പിന്നെ ഇത്രയും ഇപ്പൊ കോർട്ടിലോട്ട് പ്രൈവറ്റ് പെറ്റീഷൻ കംപ്ലൈന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധനം എന്താണെന്നും കോർട്ട് അന്വേഷിക്കും. ഇത് പോലീസാണല്ലോ അന്വേഷിക്കാത്ത. പോലീസ് അന്വേഷിക്കുമ്പോൾ തോക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ നമുക്കിപ്പോ തോക്കുണ്ടോ ആളെ വരെ കിട്ടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇത് അവര് വീട്ടിൽ പോയിട്ട് പോലും അതൊന്നും എങ്ങോട്ട് പോയെന്ന് അറിയുന്നില്ല. അവർക്ക് തോക്ക് വേണമെന്നില്ല. പോലീസുകാർ ആദ്യം തൊട്ടേ പറയുന്നത് അങ്ങനെയൊക്കെ, നമ്മളിപ്പോ ഒരാൾ തോക്കുണ്ട് നമ്മളെ ഒരാൾ കൊല്ലാൻ വന്നു എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെയാണോ? അതായത് ഇപ്പൊ കോർട്ട് വഴി അന്വേഷണം നടക്കത്തുള്ളൂ, അത്രയ്ക്ക് ഗതികേട്. പോലീസുകാർ ഒരു രീതിയിൽ അന്വേഷിച്ചില്ല. തൃക്കാക്കര സ്റ്റേഷനിൽ നിന്ന് വളരെ മോശം റെസ്പോൺസ് ആണ് പോലീസ്. അങ്ങനല്ല അത് അന്വേഷിക്കണ്ടേ, പോലീസിന്റെ ബാഡ് ഇൻഫ്ലുവൻസ്. അതുകൊണ്ട് അതായത് എനിക്ക് ആ ഒരു പേടിയിലേക്ക് പേടിയിരിക്കാൻ ഞാൻ കോംപ്രമൈസ് ചെയ്യാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? എന്തൊക്കെയാണ്, എന്താ കറക്റ്റ് അറിയില്ല. ഇൻഫ്ലുവൻസ് ഉണ്ടോ? പാലക്കാട് ഇൻഫ്ലുവൻസ് ഉണ്ടോ? ഇങ്ങനത്തെ പല ഇൻഫ്ലുവൻസ്. അതുകൊണ്ടാണ് അത് ബാലി ഇയാൾക്ക് പണിയാവും, ഇയാളുടെ ആംസായിട്ട് ഇയാൾക്ക് പണിയാവും. അങ്ങനെ കോംപ്രമൈസ് ശ്രമിച്ചു. ഞാൻ അതുകൊണ്ടാണ് രണ്ടുപേർക്കും പണി കിട്ടും. പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോ നല്ല റെസ്പോൺസ് അല്ല ബാലയോട് ആണ് പറയണ്ട. അത് പറഞ്ഞു തന്നെ പിന്നെ അവർക്ക് ദേഷ്യം വരും. ആർക്ക്? ബാലെങ്ങനെ വിടുന്ന ബാല വിട്ടുകളയാൻ ബാല നമ്മളല്ലേ വിട്ടുകളയണ്ടല്ലോ. ബാലല്ലോ ഇത് കൊള്ളാം. നമ്മള് കേസ് കൊടുക്കുമ്പോ നമ്മളോട് പറഞ്ഞു ബാല അപ്പുറത്തിരുന്ന് പറയാം ഞാൻ വിട്ടുകളഞ്ഞു. അതൊക്കെ ബാല ചുമ്മാ ബാലയുടെ മണ്ടത്തരോ. അതല്ലല്ലോ, അങ്ങനെ അതിനുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് കോർട്ടിലോട്ട് മൂവ് ചെയ്യും, മൂവ് ചെയ്ത് കഴിഞ്ഞ് കോർട്ടിൽ നിന്ന് അന്വേഷണം വരും. ബാലയിനി അവിടെ അങ്ങനെ പല പല ഇയാളൊക്കെ ക്രോസ് ചെയ്യും. അപ്പൊ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേസ് മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ചെകുത്താന്റെ വീട്ടിലേക്ക് വന്ന് ചെകുത്താനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് മലയാള സിനിമയിൽ മോഹൻലാലിനെ പറ്റിയിട്ട് ചീത്ത പറയുന്ന ആളുകളോടൊക്കെ മാപ്പ് പറയിപ്പിച്ച് മോഹൻലാലിന്റെ മുമ്പിലും ബാക്കിയുള്ള സിനിമാ താരങ്ങളുടെ മുമ്പിലും അന്ന് ഒരു അമ്മയുടെ മീറ്റ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞായിരുന്നു മോഹൻലാൽ ആന്റി ബിൻബോ വന്നപ്പോൾ പുള്ളി ആന്റി ബിൻബോട് പറഞ്ഞു ഇയാൾക്ക് എന്തോ പ്രശ്നം ഉണ്ടാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ പുള്ളി അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്ത് പോലെയാണ് ചെകുത്താനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തത്. ആന്റി ബിൻബോട് പുള്ളി പറയണ്ടായിരുന്നു. ആന്റി ബിൻബോയെ അവിടെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു പറഞ്ഞു ഇനി ആ പുള്ളിയൊന്നും ചെയ്യേണ്ട, പുള്ളി എന്തൊക്കെയോ സെക്കൻഡ് പൊള്ളുന്നുണ്ട് എന്ന് വിട്ടേക്ക് വന്നു വിട്ടോ. ബാലയനോട് പറഞ്ഞു ആന്റി ബിൻബോയെ കണ്ടപ്പോ മോഹൻലാലിൽ ആന്റി ബിൻബോ വന്നപ്പോ പുള്ളി അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ പുള്ളി എല്ലാം മാനിപ്പുലേഷൻ ആണ്, ഒരുപാട് കള്ളത്തരം കാണിക്കുന്നു, കള്ളം പറയുന്നു. ആ അറിയില്ല, എനിക്കറിയില്ല, എന്നോട് പറഞ്ഞോ. പിന്നെ പുള്ളിക്കാരി പറഞ്ഞു മറ്റേ ഫോട്ടോ വെച്ചിൽ ഒരു ഗ്യാങ് മോഹൻലാലിന്റെ ഫാൻസർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ, അതിനാൽ എന്നെ റെസ്ട്രിക്ട് ചെയ്തോ. അല്ല പുള്ളി എന്നെ ചതിക്കുകയാണ്, കൂടെ ചതിക്കുകയാണ്. മോഹൻലാല് തലയിൽ കുറച്ച് ആൾതാമസമുള്ള ആളാണ്, ഇത്ര മണ്ടത്തോളം കാണിക്കില്ല, ഇങ്ങനത്തെ മണ്ടത്തോളം കാണിക്കില്ല. ഇയാളന്ന് ഇവിടെ വന്ന് കാണിച്ച മുഴുവൻ മണ്ടത്തോളങ്ങളാണ്.